അല്പസമയം മുൻപാണ് സംഭവം. പ്രതിയെ പാല പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ മൃതദേഹം പാല മരിയൻ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉപ്പാനിയിൽ പുത്തൻപുരിയിൽ വീട്ടിൽ 20 വയസ്സുള്ള അഭിഷേക് ബൈജുവാണ് പ്രതി. ഇയാൾ എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിയാണ്. മരണപ്പെട്ട പെൺകുട്ടി നിതിനാമോൾ വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയാണ്. യുവതിക്ക് 22 വയസ്സാണ് പ്രായം. ഇരുവരും പാല സെന്റ് തോമസ് കോളേജിൽ അവസാന വർഷ ബിവോക് ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥികളാണ്. രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പ്രതി വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു. പ്രണയ നൈരാശ്യത്തെ തുടർന്ന് പാലായിൽ സഹപാഠി വിദ്യാർത്ഥിനിയെ കഴുത്തറുത്തു കൊലപ്പെടുത്തി. അല്പസമയം മുൻപാണ് സംഭവം. പ്രതിയെ പാല പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ മൃതദേഹം പാല മരിയൻ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉപ്പാനിയിൽ പുത്തൻപുരിയിൽ വീട്ടിൽ 20 വയസ്സുള്ള അഭിഷേക് ബൈജുവാണ് പ്രതി. ഇയാൾ എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിയാണ്. മരണപ്പെട്ട പെൺകുട്ടി നിതിനാമോൾ വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയാണ്. യുവതിക്ക് 22 വയസ്സാണ് പ്രായം. ഇരുവരും പാല സെന്റ് തോമസ് കോളേജിൽ അവസാന വർഷ ബിവോക് ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥികളാണ്. രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പ്രതി വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു. പ്രണയ നൈരാശ്യത്തെ തുടർന്ന് പാലായിൽ സഹപാഠി വിദ്യാർത്ഥിനിയെ കഴുത്തറുത്തു കൊലപ്പെടുത്തി. അല്പസമയം മുൻപാണ് സംഭവം. പ്രതിയെ പാല പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ മൃതദേഹം പാല മരിയൻ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉപ്പാനിയിൽ പുത്തൻപുരിയിൽ വീട്ടിൽ 20 വയസ്സുള്ള അഭിഷേക് ബൈജുവാണ് പ്രതി. ഇയാൾ എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിയാണ്. മരണപ്പെട്ട പെൺകുട്ടി നിതിനാമോൾ വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയാണ്. യുവതിക്ക് 22 വയസ്സാണ് പ്രായം. ഇരുവരും പാല സെന്റ് തോമസ് കോളേജിൽ അവസാന വർഷ ബിവോക് ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥികളാണ്. രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പ്രതി വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു. സത്യസന്ധമായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്താൻ നവകേരളത്തിന്റെ വാർത്താ മാധ്യമം BMTV. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും BMTVLive.com സന്ദർശിക്കുക. സത്യസന്ധമായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്താൻ നവകേരളത്തിന്റെ വാർത്താ മാധ്യമം BMTV. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും BMTVLive.com സന്ദർശിക്കുക. പ്രണയ നൈരാശ്യത്തെ തുടർന്ന് പാലായിൽ സഹപാഠി വിദ്യാർത്ഥിനിയെ കഴുത്തറുത്തു കൊലപ്പെടുത്തി. അല്പസമയം മുൻപാണ് സംഭവം. പ്രതിയെ പാല പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ മൃതദേഹം പാല മരിയൻ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉപ്പാനിയിൽ പുത്തൻപുരിയിൽ വീട്ടിൽ 20 വയസ്സുള്ള അഭിഷേക് ബൈജുവാണ് പ്രതി. ഇയാൾ എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിയാണ്. മരണപ്പെട്ട പെൺകുട്ടി നിതിനാമോൾ വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയാണ്. യുവതിക്ക് 22 വയസ്സാണ് പ്രായം. ഇരുവരും പാല സെന്റ് തോമസ് കോളേജിൽ അവസാന വർഷ ബിവോക് ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥികളാണ്. രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പ്രതി വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു. പ്രണയ നൈരാശ്യത്തെ തുടർന്ന് പാലായിൽ സഹപാഠി വിദ്യാർത്ഥിനിയെ കഴുത്തറുത്തു കൊലപ്പെടുത്തി. അല്പസമയം മുൻപാണ് സംഭവം. പ്രതിയെ പാല പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ മൃതദേഹം പാല മരിയൻ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉപ്പാനിയിൽ പുത്തൻപുരിയിൽ വീട്ടിൽ 20 വയസ്സുള്ള അഭിഷേക് ബൈജുവാണ് പ്രതി. ഇയാൾ എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിയാണ്. മരണപ്പെട്ട പെൺകുട്ടി നിതിനാമോൾ വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയാണ്. യുവതിക്ക് 22 വയസ്സാണ് പ്രായം. ഇരുവരും പാല സെന്റ് തോമസ് കോളേജിൽ അവസാന വർഷ ബിവോക് ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥികളാണ്. രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പ്രതി വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു. പ്രണയ നൈരാശ്യത്തെ തുടർന്ന് പാലായിൽ സഹപാഠി വിദ്യാർത്ഥിനിയെ കഴുത്തറുത്തു കൊലപ്പെടുത്തി. അല്പസമയം മുൻപാണ് സംഭവം. പ്രതിയെ പാല പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ മൃതദേഹം പാല മരിയൻ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉപ്പാനിയിൽ പുത്തൻപുരിയിൽ വീട്ടിൽ 20 വയസ്സുള്ള അഭിഷേക് ബൈജുവാണ് പ്രതി. ഇയാൾ എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിയാണ്. മരണപ്പെട്ട പെൺകുട്ടി നിതിനാമോൾ വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയാണ്. യുവതിക്ക് 22 വയസ്സാണ് പ്രായം. ഇരുവരും പാല സെന്റ് തോമസ് കോളേജിൽ അവസാന വർഷ ബിവോക് ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥികളാണ്. രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പ്രതി വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു. സത്യസന്ധമായ വാർത്തകൾ
നിങ്ങളിലേക്കെത്താൻ നവകേരളത്തിന്റെ വാർത്താ മാധ്യമം BMTV. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും BMTVLive.com സന്ദർശിക്കുക. സത്യസന്ധമായ വാർത്തകൾ നിങ്ങളിലേക്കെത്താൻ നവകേരളത്തിന്റെ വാർത്താ മാധ്യമം BMTV. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും BMTVLive.com സന്ദർശിക്കുക. പ്രണയ നൈരാശ്യത്തെ തുടർന്ന് പാലായിൽ സഹപാഠി വിദ്യാർത്ഥിനിയെ കഴുത്തറുത്തു കൊലപ്പെടുത്തി. അല്പസമയം മുൻപാണ് സംഭവം. പ്രതിയെ പാല പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ മൃതദേഹം പാലാ മരിയൻ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉപ്പാനിയിൽ പുത്തൻപുരിയിൽ വീട്ടിൽ 20 വയസ്സുള്ള അഭിഷേക് ബൈജുവാണ് പ്രതി. ഇയാൾ എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിയാണ്. മരണപ്പെട്ട പെൺകുട്ടി നിതിനാമോൾ വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയാണ്. യുവതിക്ക് 22 വയസ്സാണ് പ്രായം. ഇരുവരും പാലാ സെന്റ് തോമസ് കോളേജിൽ അവസാന വർഷ ബിവോക് ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥികളാണ്. രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പ്രതി വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു. പ്രണയ നൈരാശ്യത്തെ തുടർന്ന് പാലായിൽ സഹപാഠി വിദ്യാർത്ഥിനിയെ കഴുത്തറുത്തു കൊലപ്പെടുത്തി. അല്പസമയം മുൻപാണ് സംഭവം. പ്രതിയെ പാലാ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ മൃതദേഹം പാലാ മരിയൻ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉപ്പാനിയിൽ പുത്തൻപുരിയിൽ വീട്ടിൽ 20 വയസ്സുള്ള അഭിഷേക് ബൈജുവാണ് പ്രതി. ഇയാൾ എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിയാണ്. മരണപ്പെട്ട പെൺകുട്ടി നിതിനാമോൾ വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയാണ്. യുവതിക്ക് 22 വയസ്സാണ് പ്രായം. ഇരുവരും പാലാ സെന്റ് തോമസ് കോളേജിൽ അവസാന വർഷ ബിവോക് ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥികളാണ്. രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പ്രതി വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു. പ്രണയ നൈരാശ്യത്തെ തുടർന്ന് പാലായിൽ സഹപാഠി വിദ്യാർത്ഥിനിയെ കഴുത്തറുത്തു കൊലപ്പെടുത്തി. അല്പസമയം മുൻപാണ് സംഭവം. പ്രതിയെ പാലാ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ മൃതദേഹം പാലാ മരിയൻ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉപ്പാനിയിൽ പുത്തൻപുരിയിൽ വീട്ടിൽ 20 വയസ്സുള്ള അഭിഷേക് ബൈജുവാണ് പ്രതി. ഇയാൾ എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിയാണ്. മരണപ്പെട്ട പെൺകുട്ടി നിതിനാമോൾ വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയാണ്. യുവതിക്ക് 22 വയസ്സാണ് പ്രായം. ഇരുവരും പാലാ സെന്റ് തോമസ് കോളേജിൽ അവസാന വർഷ ബിവോക് ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥികളാണ്. രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പ്രതി വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു. സത്യസന്ധമായ വാർത്തകൾ നിങ്ങളിലേക്കെത്താൻ നവകേരളത്തിന്റെ വാർത്താ മാധ്യമം BMTV. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും BMTVLive.com സന്ദർശിക്കുക. പ്രണയ നൈരാശ്യത്തെ തുടർന്ന് പാലായിൽ സഹപാഠി വിദ്യാർത്ഥിനിയെ കഴുത്തറുത്തു കൊലപ്പെടുത്തി. അല്പസമയം മുൻപാണ് സംഭവം. പ്രതിയെ പാലാ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ മൃതദേഹം പാലാ മരിയൻ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉപ്പാനിയിൽ പുത്തൻപുരിയിൽ വീട്ടിൽ 20 വയസ്സുള്ള അഭിഷേക് ബൈജുവാണ് പ്രതി. ഇയാൾ എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിയാണ്. മരണപ്പെട്ട പെൺകുട്ടി നിതിനാമോൾ വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയാണ്. യുവതിക്ക് 22 വയസ്സാണ് പ്രായം. ഇരുവരും പാലാ സെന്റ് തോമസ് കോളേജിൽ അവസാന വർഷ ബിവോക് ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥികളാണ്. രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പ്രതി വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു. പ്രണയ നൈരാശ്യത്തെ തുടർന്ന് പാലായിൽ സഹപാഠി വിദ്യാർത്ഥിനിയെ കഴുത്തറുത്തു കൊലപ്പെടുത്തി. അല്പസമയം മുൻപാണ് സംഭവം. പ്രതിയെ പാലാ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ മൃതദേഹം പാലാ മരിയൻ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉപ്പാനിയിൽ പുത്തൻപുരിയിൽ വീട്ടിൽ 20 വയസ്സുള്ള അഭിഷേക് ബൈജുവാണ് പ്രതി. ഇയാൾ എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിയാണ്. മരണപ്പെട്ട പെൺകുട്ടി നിതിനാമോൾ വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയാണ്. യുവതിക്ക് 22 വയസ്സാണ് പ്രായം. ഇരുവരും പാലാ സെന്റ് തോമസ് കോളേജിൽ അവസാന വർഷ ബിവോക് ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥികളാണ്. രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പ്രതി വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു.
പ്രണയ നൈരാശ്യത്തെ തുടർന്ന് പാലായിൽ സഹപാഠി വിദ്യാർത്ഥിനിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. അല്പസമയം മുൻപാണ് സംഭവം. പ്രതിയെ പാല പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ മൃതദേഹം പാല മരിയൻ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉപ്പാനിയിൽ പുത്തൻപുരിയിൽ വീട്ടിൽ 20 വയസ്സുള്ള അഭിഷേക് ബൈജുവാണ് പ്രതി. ഇയാൾ എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിയാണ്. മരണപ്പെട്ട പെൺകുട്ടി നിതിനാമോൾ വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയാണ്. യുവതിക്ക് 22 വയസ്സാണ് പ്രായം. ഇരുവരും പാല സെന്റ് തോമസ് കോളേജിൽ അവസാന വർഷ ബിവോക് ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥികളാണ്. രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പ്രതി വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു. പ്രണയ നൈരാശ്യത്തെ തുടർന്ന് പാലായിൽ സഹപാഠി വിദ്യാർത്ഥിനിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. അല്പസമയം മുൻപാണ് സംഭവം. പ്രതിയെ പാല പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ മൃതദേഹം പാല മരിയൻ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉപ്പാനിയിൽ പുത്തൻപുരിയിൽ വീട്ടിൽ 20 വയസ്സുള്ള അഭിഷേക് ബൈജുവാണ് പ്രതി. ഇയാൾ എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിയാണ്. മരണപ്പെട്ട പെൺകുട്ടി നിതിനാമോൾ വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയാണ്. യുവതിക്ക് 22 വയസ്സാണ് പ്രായം. ഇരുവരും പാല സെന്റ് തോമസ് കോളേജിൽ അവസാന വർഷ ബിവോക് ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥികളാണ്. രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പ്രതി വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു. സത്യസന്ധമായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്താൻ നവകേരളത്തിന്റെ വാർത്താ മാധ്യമം BMTV. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും BMTVLive.com സന്ദർശിക്കുക. പ്രണയ നൈരാശ്യത്തെ തുടർന്ന് പാലായിൽ സഹപാഠി വിദ്യാർത്ഥിനിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. അല്പസമയം മുൻപാണ് സംഭവം. പ്രതിയെ പാല പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ മൃതദേഹം പാല മരിയൻ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉപ്പാനിയിൽ പുത്തൻപുരിയിൽ വീട്ടിൽ 20 വയസ്സുള്ള അഭിഷേക് ബൈജുവാണ് പ്രതി. ഇയാൾ എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിയാണ്. മരണപ്പെട്ട പെൺകുട്ടി നിതിനാമോൾ വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയാണ്. യുവതിക്ക് 22 വയസ്സാണ് പ്രായം. ഇരുവരും പാല സെന്റ് തോമസ് കോളേജിൽ അവസാന വർഷ ബിവോക് ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥികളാണ്. രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പ്രതി വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു. പ്രണയ നൈരാശ്യത്തെ തുടർന്ന് പാലായിൽ സഹപാഠി വിദ്യാർത്ഥിനിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. അല്പസമയം മുൻപാണ് സംഭവം. പ്രതിയെ പാല പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ മൃതദേഹം പാല മരിയൻ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉപ്പാനിയിൽ പുത്തൻപുരിയിൽ വീട്ടിൽ 20 വയസ്സുള്ള അഭിഷേക് ബൈജുവാണ് പ്രതി. ഇയാൾ എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിയാണ്. മരണപ്പെട്ട പെൺകുട്ടി നിതിനാമോൾ വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയാണ്. യുവതിക്ക് 22 വയസ്സാണ് പ്രായം. ഇരുവരും പാല സെന്റ് തോമസ് കോളേജിൽ അവസാന വർഷ ബിവോക് ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥികളാണ്. രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പ്രതി വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു. പ്രണയ നൈരാശ്യത്തെ തുടർന്ന് പാലായിൽ സഹപാഠി വിദ്യാർത്ഥിനിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. അല്പസമയം മുൻപാണ് സംഭവം. പ്രതിയെ പാല പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ മൃതദേഹം പാല മരിയൻ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉപ്പാനിയിൽ പുത്തൻപുരിയിൽ വീട്ടിൽ 20 വയസ്സുള്ള അഭിഷേക് ബൈജുവാണ് പ്രതി. ഇയാൾ എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിയാണ്. മരണപ്പെട്ട പെൺകുട്ടി നിതിനാമോൾ വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയാണ്. യുവതിക്ക് 22 വയസ്സാണ് പ്രായം. ഇരുവരും പാല സെന്റ് തോമസ് കോളേജിൽ അവസാന വർഷ ബിവോക് ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥികളാണ്. രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പ്രതി വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു. പ്രണയ നൈരാശ്യത്തെ തുടർന്ന് പാലായിൽ സഹപാഠി വിദ്യാർത്ഥിനിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. അല്പസമയം മുൻപാണ് സംഭവം. പ്രതിയെ പാല പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ മൃതദേഹം പാല മരിയൻ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്.
ഉപ്പാനിയിൽ പുത്തൻപുരിയിൽ വീട്ടിൽ 20 വയസ്സുള്ള അഭിഷേക് ബൈജുവാണ് പ്രതി. ഇയാൾ എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിയാണ്. മരണപ്പെട്ട പെൺകുട്ടി നിതിനാമോൾ വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയാണ്. യുവതിക്ക് 22 വയസ്സാണ് പ്രായം. ഇരുവരും പാലാ സെന്റ് തോമസ് കോളേജിൽ അവസാന വർഷ ബിവോക് ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥികളാണ്. രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പ്രതി വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു. സത്യസന്ധമായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്താൻ നവകേരളത്തിന്റെ വാർത്താ മാധ്യമം BMTV. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും BMTVLive.com സന്ദർശിക്കുക. പ്രണയനൈരാശ്യത്തെ തുടർന്ന് പാലായിൽ സഹപാഠി വിദ്യാർത്ഥിനിയെ കഴുത്തറുത്തു കൊലപ്പെടുത്തി. അല്പസമയം മുൻപാണ് സംഭവം. പ്രതിയെ പാലാ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ മൃതദേഹം പാലാ മരീൻ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സത്യസന്ധമായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്താൻ നവകേരളത്തിന്റെ വാർത്താ മാധ്യമം BMTV. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും BMTVLive.com സന്ദർശിക്കുക. പ്രണയനൈരാശ്യത്തെ തുടർന്ന് പാലായിൽ സഹപാഠി വിദ്യാർത്ഥിനിയെ കഴുത്തറുത്തു കൊലപ്പെടുത്തി. അല്പസമയം മുൻപാണ് സംഭവം. പ്രതിയെ പാലാ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ മൃതദേഹം പാലാ മരീൻ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉപ്പാനിയിൽ പുത്തൻപുരിയിൽ വീട്ടിൽ 20 വയസ്സുള്ള അഭിഷേക് ബൈജുവാണ് പ്രതി. ഇയാൾ എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിയാണ്. മരണപ്പെട്ട പെൺകുട്ടി നിതിനാമോൾ വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയാണ്. യുവതിക്ക് 22 വയസ്സാണ് പ്രായം. ഇരുവരും പാലാ സെന്റ് തോമസ് കോളേജിൽ അവസാന വർഷ ബിവോക് ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥികളാണ്. രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പ്രതി വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു. പ്രണയനൈരാശ്യത്തെ തുടർന്ന് പാലായിൽ സഹപാഠി വിദ്യാർത്ഥിനിയെ കഴുത്തറുത്തു കൊലപ്പെടുത്തി. അല്പസമയം മുൻപാണ് സംഭവം. പ്രതിയെ പാലാ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ മൃതദേഹം പാലാ മരീൻ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉപ്പാനിയിൽ പുത്തൻപുരിയിൽ വീട്ടിൽ 20 വയസ്സുള്ള അഭിഷേക് ബൈജുവാണ് പ്രതി. ഇയാൾ എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിയാണ്. മരണപ്പെട്ട പെൺകുട്ടി നിതിനാമോൾ വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയാണ്. യുവതിക്ക് 22 വയസ്സാണ് പ്രായം. ഇരുവരും പാലാ സെന്റ് തോമസ് കോളേജിൽ അവസാന വർഷ ബിവോക് ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥികളാണ്. രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പ്രതി വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു. പ്രണയനൈരാശ്യത്തെ തുടർന്ന് പാലായിൽ സഹപാഠി വിദ്യാർത്ഥിനിയെ കഴുത്തറുത്തു കൊലപ്പെടുത്തി. അല്പസമയം മുൻപാണ് സംഭവം. പ്രതിയെ പാലാ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ മൃതദേഹം. സത്യസന്ധമായ വാർത്തകൾ നിങ്ങളിലേക്ക് എത്താൻ നവകേരളത്തിന്റെ വാർത്താ മാധ്യമം BMTV. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും BMTVLive.com സന്ദർശിക്കുക. പ്രണയനൈരാശ്യത്തെ തുടർന്ന് പാലായിൽ സഹപാഠി വിദ്യാർത്ഥിനിയെ കഴുത്തറുത്തു കൊലപ്പെടുത്തി. അല്പസമയം മുൻപാണ് സംഭവം. പ്രതിയെ പാലാ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ മൃതദേഹം പാലാ മരീൻ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉപ്പാനിയിൽ പുത്തൻപുരിയിൽ വീട്ടിൽ 20 വയസ്സുള്ള അഭിഷേക് ബൈജുവാണ് പ്രതി. ഇയാൾ എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിയാണ്. മരണപ്പെട്ട പെൺകുട്ടി നിതിനാമോൾ വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയാണ്. യുവതിക്ക് 22 വയസ്സാണ് പ്രായം. ഇരുവരും പാലാ സെന്റ് തോമസ് കോളേജിൽ അവസാന വർഷ ബിവോക് ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥികളാണ്. രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പ്രതി വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു. പ്രണയനൈരാശ്യത്തെ തുടർന്ന് പാലായിൽ സഹപാഠി വിദ്യാർത്ഥിനിയെ കഴുത്തറുത്തു കൊലപ്പെടുത്തി. അല്പസമയം മുൻപാണ് സംഭവം. പ്രതിയെ പാലാ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ മൃതദേഹം പാലാ മരീൻ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉപ്പാനിയിൽ പുത്തൻപുരിയിൽ വീട്ടിൽ 20 വയസ്സുള്ള അഭിഷേക് ബൈജുവാണ് പ്രതി. ഇയാൾ എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിയാണ്. മരണപ്പെട്ട പെൺകുട്ടി നിതിനാമോൾ വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയാണ്. യുവതിക്ക് 22 വയസ്സാണ് പ്രായം.
ഇരുവരും പാലാ സെന്റ് തോമസ് കോളേജിൽ അവസാന വർഷ ബിവോക്ക് ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥികളാണ്. രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പ്രതി വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു. പ്രണയ നൈരാശ്യത്തെ തുടർന്ന് പാലായിൽ സഹപാഠി വിദ്യാർത്ഥിനിയെ കഴുത്തറുത്തു കൊലപ്പെടുത്തി. അല്പസമയം മുൻപാണ് സംഭവം. പ്രതിയെ പാലാ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ മൃതദേഹം പാലാ മരീൻ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉപ്പാനിയിൽ പുത്തൻപുരിയിൽ വീട്ടിൽ 20 വയസ്സുള്ള അഭിഷേക് ബൈജുവാണ് പ്രതി. ഇയാൾ എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിയാണ്. മരണപ്പെട്ട പെൺകുട്ടി നിതിനാമോൾ വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയാണ്. യുവതിക്ക് 22 വയസ്സാണ് പ്രായം. ഇരുവരും പാലാ സെന്റ് തോമസ് കോളേജിൽ അവസാന വർഷ ബിവോക്ക് ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥികളാണ്. രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പ്രതി വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു. പ്രണയ നൈരാശ്യത്തെ തുടർന്ന് പാലായിൽ സഹപാഠി വിദ്യാർത്ഥിനിയെ കഴുത്തറുത്തു കൊലപ്പെടുത്തി. അല്പസമയം മുൻപാണ് സംഭവം. പ്രതിയെ പാലാ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പെൺകുട്ടിയുടെ മൃതദേഹം പാലാ മരീൻ ഹോസ്പിറ്റലിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഉപ്പാനിയിൽ പുത്തൻപുരിയിൽ വീട്ടിൽ 20 വയസ്സുള്ള അഭിഷേക് ബൈജുവാണ് പ്രതി. ഇയാൾ എറണാകുളം കൂത്താട്ടുകുളം സ്വദേശിയാണ്. മരണപ്പെട്ട പെൺകുട്ടി നിതിനാമോൾ വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയാണ്. യുവതിക്ക് 22 വയസ്സാണ് പ്രായം. ഇരുവരും പാലാ സെന്റ് തോമസ് കോളേജിൽ അവസാന വർഷ ബിവോക്ക് ഫുഡ് ടെക്നോളജി വിദ്യാർത്ഥികളാണ്. രാവിലെ നടന്ന പരീക്ഷയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ പ്രതി വിദ്യാർത്ഥിയെ ആക്രമിക്കുകയായിരുന്നു. ഇപ്പോ ക്ലാസ്മേറ്റ് ഒരു പയ്യൻ, അഭിഷേക് എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ, ഒരു പേപ്പർ കട്ട് കൊണ്ട് അവളെ ഇഞ്ചുറി ഇൻഫ്ലിക്ട് ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലായത്. അപ്പൊ ഇതിൽ കൂടുതൽ അന്വേഷണം ചെയ്തിട്ട് എന്താണ് കാരണം, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തത്, അത് കണ്ടെത്താൻ സഹപാഠി തന്നെയാണ്, ക്ലാസ്മേറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കി. പ്രതി എന്തെങ്കിലും പറഞ്ഞോ മാഡം? ഇല്ല, ഇപ്പോൾ നമ്മളവന്ന് ഇത് ഇൻട്രോഗേറ്റ് ചെയ്തിട്ടില്ല. നമ്മളവന്ന് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്, അങ്ങനെ ഇൻട്രോഗേഷൻ പെൻഡിംഗ്. ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം മുന്നേ ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു അറിയില്ലല്ലേ. അവർ ഇൻട്രോഗേറ്റ് ചെയ്ത് മാത്രം നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നിലവിൽ കണ്ട ആൾക്കാർ മാത്രം നമ്മൾ അറിയിച്ചിട്ടുണ്ട്, അവർക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. അന്വേഷണത്തിൽ ഇത് മനസ്സിലാവും. ഇവിടെ തന്നെ പ്രതി ഇരിക്കുകയായിരുന്നു. നമ്മൾ ഇവിടുന്ന് പ്രതി പിടിച്ച് ഇവിടെ കണ്ട ആൾക്കാർ അവനെ പിടിച്ചു വെച്ചതാണ്. പിന്നെ അവർ പോലീസിനെ വിളിച്ചറിയിച്ചു, നമ്മുടെ കസ്റ്റഡിയിൽ. ഇവിടെ വെച്ച് തന്നെ മരിച്ചു എന്നാണോ മാഡം ഒരു വിവരം, അതോ ഹോസ്പിറ്റലിൽ ചെന്ന ശേഷമാണോ? ഞാനിപ്പോൾ ബോഡി ഇപ്പോൾ വരെ കണ്ടില്ല. ജസ്റ്റ് അറൈവ് ടു ദി സീൻ ഓഫ് ക്രൈം. അത് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കാൻ. പ്രതി ഏതായാലും കസ്റ്റഡിയിലുണ്ട് അല്ലേ? കസ്റ്റഡിയിലുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എന്താണ് കാരണം, എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ ചെയ്തു, അത് മനസ്സിലാക്കി. മുൻകൂട്ടി ഒരു ആസൂത്രണം ചെയ്ത് തന്നെയാണ് ഈ കൊല നടന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു അത് മനസ്സിലാക്കാനുണ്ടല്ലോ. അവന് ക്വസ്റ്റ്യൻ ചെയ്ത ശേഷം നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ പേപ്പർ കട്ടർ അവൻ കയ്യിൽ ഉണ്ടായിരുന്നു, അത് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു ഇല്ല, അത് നമുക്ക് മനസ്സിലാവും. അവന് ഇൻട്രോഗേറ്റ് ചെയ്ത ശേഷമേ പറയാൻ പറ്റും. ഇപ്പോൾ ഒരാർക്കും ഇവർ ആർക്കോ കണ്ട ആൾക്കാർക്ക് അവരെ പറ്റി കൂടുതൽ അറിയില്ല. അവന് ചോദിച്ച പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ അധ്യാപകർ എന്തെങ്കിലും പറയുന്നുണ്ടോ മാഡം, ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ നേരത്തെ ഉള്ളതായിട്ടോ? ആരിപ്പോ ഇപ്പോ വരെ നമുക്ക് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. അന്വേഷിച്ചിട്ടില്ലേ അത് മനസ്സിലാവും. അവരെ നല്ല ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇപ്പോൾ ഉണ്ടല്ലോ. ഇപ്പൊ തന്നെ എത്തിയതാണ്.